നമസ്കാരം. കിട്ടേണ്ടത് കിട്ടുമ്പോൾ ചിലർക്കൊക്കെ തോന്നേണ്ടത് തോന്നുമെന്നൊരു പഴമൊഴിയുണ്ട്. പക്ഷേ ഇന്ന് ആ പഴമൊഴിയൊക്കെ നമുക്ക് മാറ്റിവെക്കേണ്ടി വരികയാണ് ചിലരുടെ കാര്യത്തിൽ. എത്ര കിട്ടിയാലും എത്ര കൊട്ടിയാലും പഠിക്കാത്ത ചിലരൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. മറുനാടൻ ഷാജൻ സ്കറിയയുടെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. യൂസഫ് അലിയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരെ പരാതി നൽകിയപ്പോൾ യൂസഫ് അലി ഇദ്ദേഹത്തിൻ്റെ ശത്രുവാകുന്നു. പിന്നീട് അങ്ങോട്ട് യൂസഫ് അലിക്കില്ലാത്ത കുഴപ്പങ്ങളില്ല. തുടർച്ചയായി യൂസഫ് അലിയെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയൊക്കെ ആക്ഷേപിച്ചാലും എന്തൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചാലും ഇതൊന്നും മുഖവിലക്കെടുക്കാൻ മലയാളികൾ തയ്യാറായിട്ടില്ല. ഇതിനെ ഒരു പുല്ല് വില പോലും കൊടുക്കാൻ യൂസഫ് അലിയും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരും തയ്യാറായിട്ടില്ല. പക്ഷേ മറുനാടൻ എന്ന് പറയുന്ന ഈ മനുഷ്യനെ, ഏതോ സംഘപരിവാർ ഗ്രൂപ്പിൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന ഇയാളിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഇദ്ദേഹം അവർക്കിപ്പോഴും പാദസേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി യൂസഫ് അലി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പേര് തന്നെയാണ് ഇദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അത്തരത്തിൽ തന്നെയാണ് അതിനെ കാണുന്നത്. തുടർച്ചയായി ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ, യൂസഫ് അലി എന്തിനാണ് ഹെലികോപ്റ്റർ വാങ്ങിയിരിക്കുന്നത്, എന്തിനാണ് ഹെലികോപ്റ്ററിൽ കറങ്ങുന്നത്, അദ്ദേഹത്തിന് റോട്ടിലൂടെയൊക്കെ പോയാൽ പോരെ. അതുപോലെ തന്നെ അദ്ദേഹം എന്തിനാണ് സ്വന്തമായി വിമാനം വാങ്ങുന്നത്, എന്തിനാണ് ലുലുമാൾ പണിയുന്നത്, പാവങ്ങളെ സഹായിക്കാനാണോ. അതുപോലെ അദ്ദേഹം ഒരു നല്ല ജീവകാരുണ്യ പ്രവർത്തകനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ അദ്ദേഹം ചെയ്യുന്നത് ബിസിനസ്സാണ്, ബിസിനസ്സിൽ ലാഭമുണ്ടാക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യമാകേണ്ടത്. അതൊക്കെ അദ്ദേഹം വേണ്ട പോലെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള വിമാനത്താവളങ്ങളിൽ അദ്ദേഹം ഷെയറുകൾ വാങ്ങുന്നു, എന്തിനാണത് ചെയ്യുന്നത്, ഇതെല്ലാം പാവങ്ങൾക്ക് കൊടുക്കാനാണോ എന്നാണ് മറുനാടൻ ചോദിക്കുന്നത്. ഇയാളെ കൊണ്ടിത് ചോദിപ്പിക്കുന്നതാണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇനി എന്താണ് ഇയാൾ പറയുന്നത്, എന്താണ് ഇയാൾ തുടർച്ചയായി ഇത്തരത്തിലുള്ള പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊരു പിടിയും കിട്ടുന്നില്ല. ചില ആളുകൾക്ക് പ്രായമാകുമ്പോൾ ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ചില പ്രായത്തിൻ്റെ പ്രശ്നങ്ങളായാണ് പലപ്പോഴും നമുക്ക് കാണാനാവുന്നത്. അതുകൊണ്ട് തുറന്നൊന്നും ഇത്തരക്കാരെ വിമർശിക്കാനും കഴിയില്ല, അല്ലെങ്കിൽ എതിർക്കാനും കഴിയില്ല. കാരണം എന്തോ മാനസികമായി എന്തോ പ്രയാസമുണ്ട്. ഒരുപക്ഷെ മറ്റൊരാൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണുമ്പോഴും അതുപോലെ അദ്ദേഹത്തെ നാട് അല്ലെങ്കിൽ ജനങ്ങൾ ലോകമൊക്കെ അംഗീകരിക്കുന്നത് കാണുമ്പോൾ ചിലർക്കൊക്കെ ചില പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. എനിക്ക് അതുപോലെ ആകാൻ കഴിഞ്ഞില്ലല്ലോ. ഇത് ഏതോ ഒരു വിവാഹത്തിന് ഒരു കുട്ടി പോകുന്ന, ആ വിവാഹത്തിന് ഭക്ഷണം കഴിച്ച് അവസാനം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് കുട്ടി കരയുന്ന ഒരവസ്ഥയുണ്ടായി. കുട്ടിയോട് എന്തിനാണ് മോനെ നീ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ, അവിടെ ഇനിയും ഒരുപാട് സാധനങ്ങളുണ്ട്, എനിക്കത് കഴിക്കാൻ പറ്റുന്നില്ല, കാരണം കുട്ടിയുടെ വയറ് നിറഞ്ഞു, കഴിക്കാൻ പറ്റുന്നില്ല. ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടായി, കുട്ടി കരഞ്ഞുപോയി എന്നാണ് പറയുന്നത്. ഇതുപോലെ യൂസഫ് അലി ഒരു സംഭവമാണ്, അദ്ദേഹത്തെ ലോകം അംഗീകരിക്കുന്നുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അഭിമാനത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തെ നോക്കിക്കാണുന്നത്. അറിവും വിവരവും ഉള്ളവർക്ക് യൂസഫ് അലി എന്താണെന്ന് വ്യക്തമായി അറിയാം. പക്ഷേ യൂസഫ് അലി അങ്ങനെയൊക്കെ ആകുമ്പോൾ തനിക്കിതൊന്നും ആകാൻ പറ്റുന്നില്ലല്ലോ എന്ന രീതിയിൽ ഷാജൻ ഇങ്ങനെ എന്തോ മാനസിക പ്രയാസങ്ങൾ പറഞ്ഞു തീർക്കുകയാണ്. ഷാജൻ്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നത്, ഇനിയും അവിടെ ഭക്ഷണം ബാക്കിയുണ്ട്, അത് കഴിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ ഒരവസ്ഥയും എനിക്ക് ഷാജനെക്കുറിച്ച് അത്തരത്തിലും ചിന്തിക്കാൻ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാനസിക വിഭ്രാന്തിയുള്ള, മാനസിക അസ്വസ്ഥതയുള്ള പ്രായമായ ഒരു മനുഷ്യൻ്റെ അവസ്ഥയും എനിക്ക് ഷാജനിൽ കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷാജനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ചില സംഘപരിവാരങ്ങളാണ്, ചില സംഘപരിവാർ ഗ്രൂപ്പുകളാണ് എന്ന കാര്യവും ഞാൻ പറയാൻ മടി കാണിക്കുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും, ഇനി ഏതൊക്കെ രീതിയിൽ വിമർശിക്കാനും അധിക്ഷേപിക്കാനും ഷാജൻ ശ്രമിച്ചുകൊണ്ടിരുന്നാലും യൂസഫ് അലി എന്ന് പറയുന്ന മനുഷ്യൻ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപനാണ്. അദ്ദേഹം എന്തിനാണ് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നത്, എന്തിനാണ് വിമാനത്തിൽ യാത്ര ചെയ്യുന്നത്, ഈ സൗകര്യങ്ങളെല്ലാം ആരെയും കുത്തിന് പിടിച്ച് ഭീഷണിപ്പെടുത്തി വാങ്ങിച്ചതല്ല യൂസഫ് അലി, അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും പേരിൽ ഷെയർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ബിസിനസ് ചെയ്ത് ലാഭമുണ്ടാക്കി അതുകൊണ്ട് വാങ്ങിയതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ലോകം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം അദ്ദേഹത്തെ അഭിമാനത്തോടുകൂടി നോക്കിക്കാണുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പിൻ്റെ ഗുണമാണ്. ഷാജ, നീ അന്തിക്ക് നിൻ്റെ ചാനലിൻ്റെ മുന്നിൽ വന്നിരുന്ന് ഒരുപാട് ആളുകളുടെ അന്നം മുട്ടിക്കുന്ന, അല്ലെങ്കിൽ ജീവിതം വഴിമുട്ടിക്കുന്ന രീതിയിലുള്ള ചില വാർത്തകൾ ചെയ്ത് അതിൽ നിന്നും പണമുണ്ടാക്കി
ആ പണം കൊണ്ട് ഭക്ഷണം കഴിച്ച് നിനക്ക് ചില മാനസിക അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അത് കാണിക്കേണ്ടത് യൂസഫ് അലിയുടെ മേത്തല്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തിന്റെ മേത്തല്ല ഈ രാജ്യത്ത് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന മതസഹോദര്യം തകർക്കുന്ന ഇത്തരത്തിലുള്ള വാർത്തകളുമായി ഇനിയും നീ ജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാതിരിക്കുന്നതാണ് നല്ലത് ഇതുവരെ നീ കൈവച്ച് ഒരുപാട് ആളുകൾ തകർന്നു പോയിട്ടുണ്ട് ഒരുപാട് കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ടുണ്ട് ഭാഗ്യം കൊണ്ട് പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ടി വന്ന അവസ്ഥയുള്ള ആളുകളുണ്ട് അത്തരത്തിൽ ആളുകളെ ബുദ്ധിമുട്ടിച്ചും പ്രയാസപ്പെടുത്തിയും ചാനലിന് മുന്നിൽ വന്നിരുന്ന് ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്ന നിന്നെപ്പോലെയല്ല യൂസഫ് അലി വളർന്നു വന്നത് അദ്ദേഹം അധ്വാനിച്ചുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ചോര നീരാക്കി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അത്തരത്തിലാണ് അദ്ദേഹം പണം സമ്പാദിച്ചിരിക്കുന്നത് അദ്ദേഹം അത്തരത്തിൽ ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ ആളുകളുടെ ഇവിടെ ഒരുപാട് മുതലാളിമാരുണ്ട് ഒരുപാട് വ്യവസായികളുണ്ട് യൂസഫ് അലി ചെയ്യുന്നത് പോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പലരും മുന്നോട്ട് വരാറില്ല ഒരു നയാ പൈസ പോലും അത്തരം മേഖലകളിൽ ചിലവഴിക്കാൻ തയ്യാറാവാത്ത നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെയല്ല യൂസഫ് അലി അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായാണ് യൂസഫ് അലി അദ്ദേഹത്തെ ലോകം അംഗീകരിക്കാൻ തുടങ്ങിയത് അദ്ദേഹം ഇവിടെ പല കാര്യങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ച അല്ലെങ്കിൽ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന വിഷയങ്ങളാണ് ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല പ്രായമായവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ പല വിധത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടിയും ഗൾഫിലെ ജയിലുകൾക്കുള്ളിൽ മരണം കാത്ത് കിടന്നിരുന്ന ചില ആളുകളുടെ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരുടെയൊന്നും ജാതിയോ മതമോ നോക്കിയിട്ടല്ല യോഗ്യതയുള്ളവരെ പരിഗണിക്കുക അർഹരായവരെ സഹായിക്കുക ഇതാണ് അദ്ദേഹത്തിൻ്റെ പോളിസി അത്തരത്തിലുള്ള ആളുകളെ തൊട്ടുകളിച്ചാൽ ഷാജൻ ഈ ഒരു പരിപാടിയുമായി അധികാലം ഷാജന് മുന്നോട്ട് പോകാൻ കഴിയില്ല അത് ഏറ്റവും നന്നായി എല്ലാവരേക്കാളും നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഷാജൻ സ്കറിയ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും അതിൻ്റേതായ ചില മാനസിക വിഭ്രാന്തികൾ അദ്ദേഹം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ആരും ഈ വിഭ്രാന്തിയിൽ ആളുകളൊന്നും പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല യൂസഫ് അലിക്ക് പ്രത്യേകിച്ചൊരു കോട്ടവും തട്ടാൻ പോകുന്നില്ല ഷാജൻ എന്തെങ്കിലും വായിട്ടിളക്കിയതുകൊണ്ട് യൂസഫ് അലി അവസാനിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനമല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം അത്തരത്തിൽ ഷാജന് തകർക്കാൻ കഴിഞ്ഞതോ എത്തിപ്പിടിക്കാൻ കഴിയുന്നതോ അല്ല യൂസഫ് അലി എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യ തിളങ്ങുന്നു എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ചില സംഘപരിവാർ മിത്രങ്ങളും ഒക്കെ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഷാജനും ഇപ്പോൾ അത് തന്നെയാണ് ഷാജൻ പലപ്പോഴും പറഞ്ഞു വെക്കുന്നത് ഇന്ത്യ തിളങ്ങുന്നു അല്ലെങ്കിൽ കേരളം തകരുന്നു മറ്റ് വടക്കേ ഇന്ത്യയൊക്കെ മെച്ചപ്പെടുന്നു ഇതെല്ലാം മോദിയുടെ മിടുക്കാണ് എന്നൊക്കെ ഷാജൻ പറയുമ്പോൾ ഇന്ത്യ തിളങ്ങിയില്ലെങ്കിലും യൂസഫ് അലിയെ പോലുള്ളവർ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ലോകത്ത് തന്നെ തിളങ്ങി നിൽക്കുമെന്ന് ഞാൻ ഷാജനെ ഓർമ്മിപ്പിക്കുകയാണ് തൻ്റെ ഈ തുക്കടാച്ചി പരിപാടിയൊന്നും കാണിച്ച് യൂസഫ് അലിയെ പോലുള്ള ആളുകളെ ഇല്ലാതാക്കാനോ അപകീർത്തിപ്പെടുത്താനോ നീ ശ്രമിക്കരുത് അതിന് നീ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് നിർത്തുന്നു നന്ദി നമസ്കാരം